Techs, most convenient innerwear for ladies and gents at affordable price. കേട്ട് പഠിക്കുന്നതല്ല, എഴുതി പഠിക്കുന്നതല്ല, പറഞ്ഞു പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇനി ലൈവായി ഇംഗ്ലീഷ് പഠിക്കാം സിസി ഇംഗ്ലീഷ് ഹബിലൂടെ. ഭർത്താവ് രൺവീർ സിംഗിന്റെ സമ്മതത്തോടു കൂടിയാണോ ദീപിക പദുക്കോൺ ഇന്റിമേറ്റ് സീനുകളുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത്? നടി ദീപിക പദുക്കോണിനെ പറ്റി ഈ അടുത്ത കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ട വാർത്തയാണിത്. പലരുടെയും സങ്കല്പങ്ങളിൽ പണ്ട് മുതലേ ഉള്ള ചില ചിന്താരീതികളാണ് ഭാര്യ എന്ത് ചെയ്താലും ഭർത്താവിനോട് പെർമിഷൻ ചോദിക്കും മുതലായ കാര്യങ്ങൾ. അതുപോലെ തന്നെ ദീപികയും രൺവീറിന്റെ പെർമിഷൻ എടുത്തിട്ടാണോ ഇത്തരം സിനിമകൾ ചെയ്യുന്നത് എന്നാണ് ഒരു വിഭാഗം ആളുകളുടെ ചോദ്യം. സങ്കീർണമായ റിലേഷൻഷിപ്പുകൾ സ്ക്രീനിൽ കാണിക്കുന്ന ദീപികയുടെ പുതിയ ചിത്രം ഗെഹ്രിയാൻ ഇതിനോടകം തന്നെ വലിയ ചർച്ചാ വിഷയമായി മാറിയിട്ടുണ്ട്. ദീപികയുടെയും സിദ്ധാർത്ഥ് ചതുർവേദിയുടെയും വളരെ അടുത്തിടപഴകുന്ന ചില സീനുകൾ ട്രെയിലറിൽ കണ്ട പലരും വിവാഹത്തിന് ശേഷം താരം ഇങ്ങനെയുള്ള രംഗങ്ങൾ അഭിനയിക്കില്ല എന്ന് കരുതിയെന്നും ഇതിനൊക്കെ രൺവീർ സിംഗ് എങ്ങനെ സമ്മതിച്ചുവെന്നും ഒക്കെയാണ് ചോദിച്ചത്. ഷഗുൻ ബാത്ര സംവിധാനം ചെയ്യുന്ന ഗെഹ്രിയാൻ സിനിമയിലാണെങ്കിൽ ഇത്തരത്തിൽ ധാരാളം ഇന്റിമേറ്റ് സീനുകൾ ഉള്ളതുകൊണ്ട് ഇന്റിമേറ്റ് സീനുകൾ കൃത്യമായി പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുവാൻ വേണ്ടി സിനിമയുടെ അണിയറ പ്രവർത്തകർ ഒരു ഇന്റിമസി കോർഡിനേറ്ററിനെ തന്നെ വച്ചിരുന്നു എന്നത് മറ്റൊരു സത്യമാണ്. അതിന്റെ റിസൾട്ട് സിനിമയുടെ ട്രെയിലറിനകത്ത് കാണാനുമുണ്ട്. ഇത്തരം കമന്റുകളോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ദീപിക അതിന് പറഞ്ഞ മറുപടിയാണ് ചോദ്യകർത്താക്കളെ സ്തബ്ധരാക്കിയിരിക്കുന്നത്. ഇത്തരം കമന്റുകൾ അറപ്പുളവാക്കുന്നവയാണെന്നും ഇങ്ങനെയൊക്കെ പറയുന്നത് വൻ മണ്ടത്തരമാണെന്നുമൊക്കെയാണ് താരം പറഞ്ഞത്. താരത്തിന്റെ ചിത്രങ്ങൾക്ക് താഴെ വരുന്ന അത്തരം കമന്റുകളെ പറ്റി ചോദിച്ചപ്പോൾ മറ്റൊരു കാര്യം കൂടെ ദീപിക പദുക്കോൺ കൂട്ടിച്ചേർത്തു. ഇത്തരം കമന്റുകളോട് റിയാക്ട് ചെയ്യുന്നത് തന്നെ വിഡിത്തരമാണ്, ഞങ്ങളത് മൈൻഡ് ആക്കാറേ ഇല്ല. ഞാനോ രൺവീറോ ഇത്തരം കമന്റുകൾ വായിക്കുക പോലും ചെയ്യാറില്ല. ഇങ്ങനെ പോകുന്നു താരത്തിന്റെ വാക്കുകൾ. ഗെഹ്രിയാൻ പോലുള്ള ചിത്രങ്ങളിൽ അഭിനയിക്കുന്നതിനെ പറ്റിയുള്ള ഡിസ്കഷനുകൾ രൺവീറുമായി സംസാരിക്കാറുണ്ടെന്നും ഭർത്താവ് തന്റെ ചോയ്സുകളെ ബഹുമാനിക്കുന്ന വ്യക്തിയാണെന്നും ഒപ്പം തന്നെ പറ്റി അദ്ദേഹത്തിന് അഭിമാനം മാത്രമാണുള്ളതെന്നും ദീപിക കൂട്ടിച്ചേർത്തു. രൺവീർ ആവട്ടെ ദീപികയ്ക്ക് 100% സപ്പോർട്ടും കൊടുത്ത് ദീപികയുടെ പുറകിൽ ഉറച്ച പാറ പോലെ നിൽക്കുകയാണ്. ഗെഹ്രിയാൻ സിനിമയ്ക്കകത്തെ ദീപികയുടെ ഒരു ചിത്രം പോസ്റ്റ് ചെയ്ത് മൂഡി, സെക്സി ആൻഡ് ഇന്റൻസ് എന്നാണ് സിനിമയെ അഭിനന്ദിച്ച് രൺവീർ എഴുതി ചേർത്തത്. മാത്രവുമല്ല, ഗെഹ്രിയാനിലെ പാട്ടുകൾക്ക് ദീപികയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോയും രൺവീർ പങ്കുവച്ചിരുന്നു. ഗെഹ്രിയാന്റെ പ്രൊമോഷന് വേണ്ടി ദീപിക ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വളരെയധികം ബോൾഡാണെന്നും മറ്റുമുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ വന്നിരുന്ന സാഹചര്യത്തിലും ഇരുവരും അതേപറ്റി മൗനം പാലിക്കുകയായിരുന്നു. ആളുകൾ കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കട്ടെ, ഞങ്ങൾ രണ്ടുപേരും രണ്ടുപേരുടെയും ചോയ്സുകളെ ബഹുമാനിച്ച് അടിപൊളിയായി തന്നെ മുന്നോട്ട് പോകും എന്നാണ് ദീപികയുടെയും രൺവീറിന്റെയും തീരുമാനം. ടൈമർ അങ്ങനെ ടിക് 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 ടിക്. ഇങ്ങനത്തെ പല പരാജയങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ഇത്തവണ വിജയം എനിക്ക് തന്നെ അല്ലേ അമലേ? ആ പോകാം. Techs, most convenient innerwear for ladies and gents at affordable price. കേട്ട് പഠിക്കുന്നതല്ല, എഴുതി പഠിക്കുന്നതല്ല, പറഞ്ഞു പഠിക്കുന്നതാണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്. ഇനി ലൈവായി ഇംഗ്ലീഷ് പഠിക്കാം സിസി ഇംഗ്ലീഷ് ഹബിലൂടെ.